എന്താ എന്താ കാര്യം? കുറ്റം ചെയ്തവരെ കണ്ടെത്താനോ ആവുന്നില്ല, അതേസമയം മൊത്തം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോവാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, അടച്ച് ആക്ഷേപിക്കുകയല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നു. മോഹൻലാലിന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യേണ്ടതിന്റെ ഗൂഢ ലക്ഷ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരെയും വേട്ടയാടുവാൻ ഇടയാകാൻ പാടില്ല. നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ. തെറ്റ് ചെയ്ത് ഒരാൾ പോലും സംരക്ഷിക്കാൻ പാടില്ല. അതേസമയം തെറ്റിയാത്തവരോ? കഷ്ടം. അടിസ്ഥാനമില്ലാത്ത കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിനും അവർക്കും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവത്തില്ലേ? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് പറയുന്നില്ലല്ലോ. അത് തെളിയിക്കാൻ എന്തൊക്കെ ഒരു ഒരു അംശമുണ്ടോ അതിൽ? സത്യം ഒരു കൈവതം നാറ്റുകരുത്. ധന്യ രാജേന്ദ്രൻ എന്നൊരു മാധ്യമ പ്രവർത്തക, അവർ ദാ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കൃത്യമായും മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കുത്തിത്തിരിപ്പ്. ഇത് ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒത്തിരി പേരെ വേട്ടയാടുവാൻ ശ്രമിക്കും, ചുമ്മാ കഥകൾ ഉണ്ടാക്കി വിടുന്നു. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യവുമില്ലാതെ മോഹൻലാലിന്റെ ഫോട്ടോയും വെച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് എന്നാണ് ചോദ്യം. അല്ല, ഒരു തരത്തിലേക്ക് ഇത് പോയിരിക്കുകയല്ലേ? പറഞ്ഞ് കുറച്ച് കാണരുത്. സിനിമാ രംഗത്തുള്ളവരും WCC ഒക്കെയാണ് അത് പറയേണ്ടത്.